ഫസ്റ്റ് ഹാഫ് ആണ്. പറഞ്ഞു ഞാൻ പടം കാണാൻ വന്നതാണ്. ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടും ഉണ്ടായിരുന്നു. ഗേൾഫ്രണ്ട് പറഞ്ഞു ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞു. കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഓർമ്മ. പ്രണവ് മോഹൻലാലിന് പറ്റിയ പരിപാടിയാണ് അവനെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷോക്കോടാണ് ഫസ്റ്റ്. സെക്കൻഡ് ഹാഫ് അങ്ങനെ ഒന്നും അറിയാമല്ല. ഫസ്റ്റ് ഹാഫ് ഷോക്കാണ്, ഷോക്കാണ്. പുള്ളിക്ക് പറ്റിയ വഴിപാടിയല്ല അവനെന്ന് എനിക്ക് തോന്നുന്നു. ഓ അതെ, ശരി. ഇൻട്രോല് ആയിട്ടില്ല. നല്ല നല്ല, ഇതുവരെ കണ്ടതിൽ ഇഷ്ടപ്പെട്ടു. കുറേ നാളും കൂടെ ഫീൽ ഗുഡ് സിനിമ കണ്ടതിന് സന്തോഷം. പടം കഴിയട്ടെ. നല്ല സിനിമ. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ട്. ഫോർ ഇയേഴ്സ് പ്രണവ്. നല്ല അഭിനയം, ഫ്രണ്ട്ഷിപ്പ് ലവ്. ഞാൻ ഈ ജനറേഷനിൽ അല്ലാത്തോണ്ട് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഫീലിംഗ് ആണ്, ഇമോഷണലാണ്. ഒരു 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 ഹെവി ഹാർട്ട്, ഹെവി ഹൃദയത്തോടെയാണ് ആൾക്കാർ ഇപ്പോൾ പുറത്തോട്ട് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഫുൾ ഫീലിങ്സ്, ഫുൾ ഇമോഷൻസ്. കൊള്ളാം. പ്രണവിൻ്റെ അഭിനയം സൂപ്പർവാണ്, സൂപ്പർവാണ്. ആൾക്കാർ പ്രണവിനൊരു എന്തുവാ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. അത് അത് ഈ സിനിമയിലൂടെ എല്ലാവർക്കും മനസ്സിലാവും. പ്രണവിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ്, പ്രണവിൻ്റെ ഓരോ ചെറിയ ചെറിയ കണ്ണുകൊണ്ട് ഇമോട്ട് ചെയ്യുന്നതൊക്കെ ഈ സിനിമയോടെ എല്ലാവർക്കും മനസ്സിലാവും. പ്രണവ് ഇസ് എ സ്റ്റാർ. കല്യാണി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, സെക്കൻഡ് ഹാഫിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. ദർശനയും പ്രണവുമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. സൂപ്പർവായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്, എല്ലാ ആക്ടേഴ്സും. ഇൻഫാക്റ്റ് രാജ, പിന്നെ കൗശിക്, കാളി എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഞാൻ ചെയ്ത സെൽവ എന്ന് പറഞ്ഞ ക്യാരക്ടർ, എല്ലാ ക്യാരക്ടേഴ്സും സൂപ്പർവായിട്ട് വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഹാഫ് കാണാൻ വേണ്ടി. താങ്ക് യു. വിനീത് ശ്രീനിവാസൻ പടത്തിൽ എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും നല്ല, ഇതുവരെ ഭയങ്കര ഫീലിംഗ് ആണ്. നിങ്ങൾ കണ്ടിട്ട് പറയും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നു. ഇത് ഇതിനു മുമ്പ് വന്നിട്ടുള്ളതിനെക്കാട്ടിലും മുകളിൽ നിൽക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടർ. പറയേണ്ടത് എന്നാലും കണ്ടിട്ട് ബാക്കി എന്നാലും പ്രേക്ഷകരാണല്ലോ പറയേണ്ടത്. നമ്മള് ഇത്രയും നാളത്തെ ഒരു കുറേ കഷ്ടപ്പാടിനൊടുവിൽ തിയേറ്ററിലേക്ക് സിനിമ എല്ലാവരുടെയും കൂടെ ഒന്നിച്ചിരുന്ന് കാണുന്നത് കൊണ്ട് ഒരു സന്തോഷമുണ്ട്. നമ്മൾ മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങൾ എന്തായിരുന്നു അതുപോലെ തന്നെ തിയേറ്ററിൽ അത് റിപ്ലിക്കേറ്റ് ചെയ്ത് കാണുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും പ്രേക്ഷകർ പറയട്ടെ, താങ്ക് യു. സന്തോഷമുണ്ട്, ഇതുവരെ കുഴപ്പമില്ല. പിന്നെ പ്രേക്ഷകരാണല്ലോ പറയേണ്ടത്. അതെ, അത് അതൊരു വലിയ കാര്യം തന്നെയാണ്. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് തിയേറ്ററിലൊരു നമ്മൾ ചെയ്തൊരു സിനിമ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു ഒരു പവറും എല്ലാം ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകർ പറയട്ടെ, നമ്മൾ അതിൻ്റെ ഭാഗമാണല്ലോ. നന്നായിരുന്നു. സൂപ്പറായിരുന്നു.